ഒരു രാജാവ് തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ രാജകൊട്ടാരത്തിലുള്ള പരിചാരകരുടെയും അന്തേവാസികളുടെയും മാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ച് സുഖലോലുപനായി നികുതിപ്പണം തൂർത്തിയെടുക്കുന്ന ഒരു രാജാവ്, അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ള എല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തിന് പാരിതോഷികവും അതുമാതിരി തന്നെ സമ്മാനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് തന്നപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നും ഒരു വിധത്തിലുള്ള ആക്രമണവും ഉണ്ടാവില്ലെന്ന് കരുതി കൊട്ടാരത്തിൽ സുഖലോലുപനായി അദ്ദേഹം വാഴുന്ന സമയത്ത് ഒരു രാജ്യം, തൊട്ടടുത്തുള്ള ഒരു അയൽ രാജ്യം ഈ രാജ്യത്തെ ആക്രമിക്കുകയാണ്. ആക്രമിച്ചിട്ട് ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ അനേകം പട്ടാളക്കാരെ ആ രാജാവ് കൊന്നിട്ട് ആ രാജകൊട്ടാരം പിടിച്ചടക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ ഇദ്ദേഹം യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം ഒരുപാട് പട്ടാളക്കാരെ കൊന്നൊടുക്കി. പക്ഷേ ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു. കാരണം അദ്ദേഹം കൊന്നൊടുക്കിയത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരെയായിരുന്നു. കാരണം ആ പട്ടാളക്കാരുടെ, സ്വന്തം പട്ടാളക്കാരുടെ അംഗവസ്ത്രം തിരിച്ചറിയാൻ കഴിയാത്തൊരു രാജാവായിരുന്നു ആ രാജകൊട്ടാരത്തിൽ ഈ സുഖലോലുപനായി കഴിഞ്ഞിരുന്നത് എന്നുള്ളൊരു ഒരു ചൈനീസ് കഥ ഈയിടെ ഞാൻ വായിച്ചു. ഇതിലെ ഇത് തന്നെയാണ് എനിക്കിപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു രാജകൊട്ടാരം എന്ന് പറയുന്ന ഒരു CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പാർട്ടിക്കുള്ളിലുള്ള പ്രവർത്തകരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ യുവജന സംഘടന, ക്ഷമിക്കണം, വിദ്യാർത്ഥി സംഘടന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും ഒന്ന് വാ തുറക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒരു മാനേജ്മെൻറ്റിൻ്റെ ക്രൂര പീഡനത്തിനിരയായിട്ട് ഇവിടെ തിരുവില്ലാമലയിലെ നെഹ്റു കോളേജിലെ ഒരു കുട്ടി മരിച്ചു. ആ കുട്ടി ആ കുട്ടിയുടെ അമ്മ പറയുന്നത് എന്താ, ഞാൻ എൻ്റെ മകൻ കണി കണ്ടു ഉണരാറുള്ള എല്ലാ വിഷുക്കണിക്കും കണി കാണുന്നത് പിണറായി വിജയൻ്റെ മുഖമായിരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ വായ തുറന്നില്ല. അവരുടെ അമ്മ ഈ ജിഷ്ണു പ്രണോയി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ തിരുവനന്തപുരത്ത് എത്തിയിട്ട് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചെന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായതെന്താണ് ഇദ്ദേഹത്തിൻ്റെ പോലീസ് പട്ടാളം ആ സ്ത്രീയെ റോട്ടിൽ വലിച്ചഴയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിലെ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഇദ്ദേഹം ഒന്ന് കണ്ണു തുറന്നുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ നിലവിലെ അവസ്ഥയെ എനിക്ക് ഇവിടെ ഒരു മനഃശാസ്ത്രജ്ഞൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം മനഃശാസ്ത്രജ്ഞൻ മാത്രമല്ല, അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ കൂടിയാണെന്ന് അറിയുമ്പോൾ ഹാലൂസനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ മനുഷ്യരിലേക്ക് വരുമെന്ന് പറയുന്നു. അത് 7 തരത്തിൽ വരുമെന്നാണ് അതിൻ്റെ പഠനം തെളിയിക്കുന്നത്. അത്തരത്തിലുള്ള 7 തരത്തിലുള്ള ഹാലൂസനേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ ഏതോ ഒന്ന് ഈ മുഖ്യമന്ത്രിയെ പിടികൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗുരുമൂർത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ 1-2 കാര്യങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കാൻ നിർത്തിയില്ല. കാരണം വാജ്പേയി എന്ന് പറയുന്ന ഇന്ത്യ കണ്ടിട്ടുള്ള നല്ല പ്രധാനമന്ത്രിമാരിലൊരു പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹം നടക്കുന്നതിന് അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തിയിട്ടുള്ളവരാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ യുവജന സംഘടനകളും. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ നടത്തം കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഒരു വയസ്സായ അച്ഛനും അമ്മയും, അവരിൽ ഞാനൊരു 10-65 വയസ്സിന് ശേഷം, 10-70 വയസ്സിന് ശേഷം അവരിൽ കണ്ടിട്ടുള്ള മാറ്റവും, അവർക്ക് മിണ്ടിയാൽ ചുണ്ടിയാണ്. കുട്ടികൾ, വീട്ടിലെ ചെറിയ കുട്ടികൾ പോലും അവർ കളിപ്പാട്ടങ്ങൾ അവിടെയും ഇവിടെ വയ്ക്കുമ്പോൾ ഒരു ചുണ്ടിയെടുക്കും. അവരുടെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം മനുഷ്യനിൽ വരുത്തുന്ന മാനസികാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് പ്രായമായെന്നും അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി ദുർബലമാണ് എന്നുള്ളൊരു അവസ്ഥയും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എനിക്ക് ശേഷം ഈ കേരളം അറബിക്കടലിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തെ അങ്ങേയറ്റം വേട്ടയാടപ്പെടുന്നുണ്ട്. ആ വേട്ടയാടപ്പെടൽ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹം ഒഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കും. അദ്ദേഹത്തിന് ആരെയും എന്തും പറയാം. ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ ആവർത്തിച്ചിട്ടുള്ള പരനാറി നികൃഷ്ടജീവി പ്രയോഗങ്ങൾ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള, അതാണ് ഞാൻ മുംബൈ ഗമിച്ചീടിനെ ഗോപുതൻ്റെ എന്നുള്ള കവിത ചൊല്ലാനുള്ള കാരണം അതാണ്. ഇവിടെ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വൈറ്റ് കോളർ ബഗ്ഗേഴ്സ് എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ, സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ചത്. ഈ ശിവൻകുട്ടിയും MM മണിയും അവരുടെ വാമൊഴി വഴക്കം കൊണ്ട് കേരളത്തിനെ അങ്ങേയറ്റം പ്രബുദ്ധമാക്കുമ്പോൾ G.സുധാകരൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്താ, IAS പട്ടികൾ, അതുമാതിരി തന്നെ കൊഞ്ഞാണന്മാർ, ഇതൊക്കെ കണ്ടുപഠിക്കുന്നത് ആരെയാണ്, ഇദ്ദേഹത്തെ കണ്ടുപഠിച്ചുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തെ കണ്ടുപഠിച്ചതുകൊണ്ടാണ് ഒരു 20 ദിവസം മുമ്പ് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിക്ക് അങ്ങേയറ്റം ദാരുണമായൊരു മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പിണറായി വിജയനിൽ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.